Hi friends, Santram Vlog in Day video like a Swagatan Yadimya Sandeep. In the Namala, Ellavarkum Prayojanam Jay Nauru, Lilda Mayuri Tipanam Davitane, Yaduri Jelavum, Villa Jelavun Mila the Tane, Namke the Decampachina, Nella result to get another video. A father, example a Sayada Vanamakanik another, Namakariamipa Takali Dayum, Pirin Dayum, Adabola Pachamalago, okay, Nalari Dile Villa Kitanda Samevana, Pinamakorcha carrying a Jay the Vodoko. Jaiveri Dilan. Fish amino acidum, egg amino acid, ubiocho de caranda. And I love the undaki ubioca, corchabutimaton diaricum, corchal like a wangi chubicum, manga by an ala valeman. In ala, with the Namakan Nishprayasame, the Vitamamar canangilum, petana than Adino de Sami mola result, kittena, Uruvalamana, Namal in the carnic in the there. Papa, Avala number with undaki, which it on la the wonder, the volley other Namala, Niondaki carnic in the wonder. Badi Namala the which ubiogi and a result on the carnic. This is the same thing. We have to get 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 the same thing. സാധാരണ ഫിഷ് അമിനോ ആസിഡും എഗ് അമിനോ ആസിഡും ഒക്കെ കൊടുത്തുണ്ടാക്കിയതിനേക്കാട്ടിലൊക്കെ ഇരട്ടി ഡയറക്റ്റ് കായ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഒത്തിരി പൂക്കളും വരുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറയുന്നത് ഇത് കണ്ടോ ഏത് ഭാഗം എടുത്താലും എന്തേ കായകളാണ് പൂക്കളും വന്നുകൊണ്ടിരിക്കുന്നു അതേ കാണിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ കായകൾ അതുണ്ട് അവിടെ ഇവിടെ എല്ലാം നിറച്ച് കായകളുണ്ട് പഴുത്തും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഈ ഒരു തക്കാളിക്കാന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ് വലുതാകുന്ന ഒരു ഇനത്തിൽ നിന്നല്ല നമ്മൾ കൊണ്ടുവച്ചത് പക്ഷേ നമ്മൾ ഇപ്പോ ഈ വളം കൊടുത്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇതിന്റെ തക്കാളിക്കൊക്കെ നല്ല വലുപ്പത്തിലും കിട്ടിയിട്ടുണ്ട് ഇതേണ്ട അതോട്ടകത്തോട്ട് ഒത്തിരി കായ കിടക്കുക ഈ തക്കാളിയുടെ അടുത്ത് നിന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു കണ്ടോ ഇപ്പോ കണ്ടോ അത് ഒരുപാട് കായകൾ നമുക്ക് തരുന്നുണ്ട് സാധാരണ നമ്മൾ തക്കാളി കൃഷി ചെയ്യാറുണ്ട് അപ്പം ഫിഷ് അമിനോ ആസിഡ് എഗ് അമിനോ ആസിഡ് പൂ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ കുറേ നാളായിട്ട് തക്കാളി വിളവെടുത്തോണ്ടിരിക്കുന്ന അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിനേക്കാട്ടിലെല്ലാം പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ട് നമുക്കൊരു കുറഞ്ഞ സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിച്ചതിനപ്പുറം നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കാരണം ഇത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു വളമായതുകൊണ്ടാണ് ഞാൻ ഇത്ര നിങ്ങളെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഉപയോഗിക്കണം ഇതുപോലെ നമ്മളൊരു പയർ ഒരു ചെറിയ പയർ ചെടി നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിലും നമ്മൾ പൂ വിട്ട സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതും കാണിക്കാവേ ഇത് കണ്ടോ നമ്മളിവിടെ പയറിലും ഇത് ഈ പയർ ചെടി പൂവിടാൻ തുടങ്ങിയപ്പോഴും നമ്മൾ ഈ വളമാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഇത് കണ്ടോ നല്ല റിസൾട്ടായി കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ പയറിൻ്റെ നീളം കണ്ടോ നല്ല വലിപ്പമുള്ള പയർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ചുമപ്പ് പയറും പച്ചപ്പയറും കൂടെ ഇളം പച്ചപ്പയറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇനം ഇവിടെ നട്ടിട്ടുള്ളത് അതും വേണ്ട ഇതുപോലൊരു കമ്പൊക്കെ നാട്ടി കൊടുത്തിട്ട് കയറൊക്കെ വലിച്ച് കെട്ടിയാണ് നമ്മൾ പയറിട്ട് കൊടുത്തത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം പയർ നടാനായിട്ട് അപ്പം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴത്തേനും അതുപോലെ ഇത് ചുവട്ടിലൊഴിച്ച് കൊടുത്തപ്പോഴത്തേനും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടി കാരണം അപ്പോൾ അത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നി അതാണേ കണ്ടോ ചിലർ പറയും നിങ്ങളുടെ എന്താ ഞാൻ നിങ്ങളുടെ വിളവൊന്നും കാണാൻ വേണ്ടിയല്ല ഞങ്ങൾ നമ്മളൊരു സാധനം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ കാണിക്കുമ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളേ അതുകൊണ്ടാണ് നമ്മൾ ഈ വിളവ് സഹിതം കാണിക്കുന്നത് കണ്ടോ ഇനി എല്ലാം വിളയാൻ നിൽക്കുന്നതേ ഉള്ളൂ ആദ്യമായിട്ടാണ് വരുന്ന കായകളാണ് ഇതുമൊക്കെ അതുപോലെ തന്നെ ഇപ്പുറത്തുമൊക്കെ കായകൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും അപ്പോൾ ഈ വളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെക്കാം എപ്പോഴും ഇതിൽ തന്നെ വളം ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാനും പറ്റും ഇതുണ്ടാക്കുന്ന രീതിയും അതുപോലെ ഉപയോഗ രീതിയും പറയാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എടുത്തിരിക്കുന്നത് വേണ്ടേ നമ്മളുടെ വീട്ടിലെ തന്നെ പഴത്തൊലി പഴത്തൊലി അതുപോലെ ചീത്തയായിട്ടുള്ള പഴങ്ങൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം നമ്മൾ സാധാരണ കമ്പോസ്റ്റിലുമൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതൊരു ടീ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെങ്കിൽ ഇത് ആദ്യം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം ഏത് തരം പഴത്തിൻ്റെയും നമുക്കെടുക്കാം എന്നാൽ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നത് നമ്മുടെ പാളയം കോടൻ പഴം എന്ന് പറഞ്ഞിട്ടുള്ള
പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള 45% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പാളയംകോടൻ പഴത്തിനകത്ത്. പിന്നെ അതിനകത്ത് അതുപോലെ തന്നെ ഇതിനകത്ത് മഗ്നീഷ്യം, അയണ, സിങ്ക്, കാൽസ്യം ഒക്കെ പഴത്തൊലിയിലും പഴത്തിലുമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാഥമിക മൂലകമായ പൂക്കാനും കായ്ക്കാനും ഏറ്റവും അത്യാവശ്യമുള്ള പൊട്ടാസ്യം എന്നതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. നൈട്രജൻ വളരെ കുറച്ചേ ഉള്ളൂ. ഫോസ്ഫറസ് ഒരു 5% ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ തക്കാളി, പച്ചമുളക്, പൂക്കൾ തരുന്ന ഏത് തരം ചെടിയും പയറും വഴുതനയും പടവലും എല്ലാത്തിനും നമുക്കിത് അപ്ലൈ ചെയ്യാം. നല്ല റിസൾട്ട് തന്നെ കിട്ടും, 100% ഉറപ്പാണ്. പ്ലാസ്റ്റിക് കുപ്പിയാണ് നമ്മളിതിനായിട്ട് എടുക്കേണ്ടത്. പൊട്ടുന്ന കുപ്പി എടുക്കരുത്, കാരണം ഇതിനകത്തൊരു ഗ്യാസ് ഫോം ചെയ്യും, അന്നേരം ഇത് പൊട്ടിപ്പോകും. അപ്പം നമ്മളിതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക, അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തൊലി ഇട്ട് കൊടുക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും, നമുക്കിപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് നമ്മൾ പഴം ധാരാളം ഉപയോഗിക്കുമല്ലോ, അന്നേരം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് തുറന്നിട്ട് ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുത്താൽ മതി. അപ്പം പഴവും നല്ലതാണ്, ഏറ്റവും നല്ലത് പാളയംകോടൻ്റെ പഴം. പാളയംകോടൻ ചീത്തയായിട്ടുള്ള പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്താൽ ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടുമേ. അപ്പോൾ പഴത്തൊലി നമ്മൾ സുലഭമായിട്ട് എപ്പോഴും കാണുന്നത് കൊണ്ട് അതും എടുക്കാം, പഴം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പം ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് നഗക്ക വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കിണറ്റിലെ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ മഴവെള്ളം, ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത്. അത് നമ്മൾ നഗക്ക വെള്ളം ഒഴിച്ച് കൊടുക്കുക, നഗക്ക വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി എപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നതിനനുസരിച്ച് നമുക്കിതിനകത്ത് ഇത് തീർന്നു പോയിക്കൊണ്ടിരിക്കുമല്ലോ. പോകുമ്പോഴത്തേന് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളത് വേണ്ട ജാഗറി, ശർക്കരയുടെ ഒരു ചെറിയ പീസ്. ഇത് വലിയ കുപ്പി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, ഇത് ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു പീസിൽ മതി. എത്ര വലിയ കുപ്പിയാണേലും ഇത്രയും ഒരു പീസിലേത് മതിയേ, കാരണം അത് ജീവാണുക്കൾ കിടന്ന് വളർന്ന് നമ്മുടെ പിന്നെ ഫെർട്ടിലൈസറിനെ കൂടുതൽ പുളിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ഈ ശർക്കര ഉപയോഗിച്ച് കൊടുക്കാം. ശർക്കര പൊടിച്ചൊന്നും ഇടണ്ട, ഇത് തന്നെ അവിടെ കിടന്ന് അലിഞ്ഞോളും. അതുപോലെ നമ്മളിതിനെ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇത് തുറന്നു കൊടുക്കണം, കാരണം ഇതിനകത്തൊരു ഗ്യാസ് ഫോം ചെയ്യും, അന്നേരം ഇത് തിളച്ച് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ഇത് ഇവിടെ എല്ലാം ലീക്കാകും. അതുകൊണ്ടൊരു 3-4 ദിവസം കൂടുമ്പോഴത്തേനും നമ്മളിതൊന്ന് തുറന്ന് കൊടുക്കുക. തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലിക്കിയതിന് ശേഷം പിന്നെ അടച്ചു വെക്കാം. നമ്മളിത് ഉപയോഗിക്കാൻ നേരം, നമ്മളിപ്പോൾ 1 ഗ്ലാസ്സാണ് ഇതിനകത്തുനിന്ന് എടുക്കുന്നതെങ്കിൽ, നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇത് ഊറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ അവശിഷ്ടമൊന്നും അതിൽ വരല്ല, അത് നമ്മൾ അരിച്ച് തന്നെ വേണം എടുക്കാൻ. 1 ഗ്ലാസ്സിനകത്ത് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ നമുക്കിത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും റിസൾട്ട് കിട്ടുന്നത്. ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന പരുവത്തിന് നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ടിൻ എടുത്താൽ മതി. എടുക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ടിൻ എടുക്കുക, പ്ലാസ്റ്റിക് ടിൻ എടുക്കുക. അതിൽ നമ്മൾ ഉണ്ടാക്കി ഏകദേശം ഒരു 10 ദിവസം ആകുമ്പോഴത്തേനും തന്നെ ഇത് നല്ല എഫക്റ്റീവായിരിക്കും. നമ്മൾ എടുക്കുന്നതനുസരിച്ചും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തോട്ട് പഴത്തൊലി ഇട്ട് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പം നമുക്ക് ആ ഒരു ജാറ് മതിയാകും, ഇടയ്ക്കിടയ്ക്ക് ഇട്ടും കൊടുക്കാം, അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.